വിദേശ സാമ്രാജ്യത്വ ശക്തികളെ 47 ഇന്ത്യയിൽ നിന്ന് പുറത്താക്കി. 47 ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി മാറി. സ്വതന്ത്ര രാജ്യമായി മാറിയ ഇന്ത്യക്ക് 500-ൽ പരം നാട്ടുരാജ്യങ്ങളുടെ വിഭിന്നങ്ങളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഹാരരീതിയും വേഷങ്ങളും ആചാരങ്ങളുമായിട്ടുള്ള ഒരു രാജ്യത്തെ ഒരു സംവിധാനത്തിൻ്റെ കുടക്കീഴിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതിനുവേണ്ടിയാണ് ഭരണഘടന എഴുതി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെ നിയോഗിച്ചത്. ആ സമിതിയുടെ അധ്യക്ഷനെന്ന് പറയുന്നത് ലോകം ഏറ്റവും കൂടുതൽ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി കാണപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറായിരുന്നു. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയാൻ ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ, ലോകത്തിലെ ലിഖിത ഭരണഘടനയിൽ ഏറ്റവും വലിയ ഭരണഘടനയാണ് നമ്മളുടേത്. ബ്രിട്ടീഷുകാരുടെ ഭരണഘടനയുടെയും അമേരിക്കൻ ഭരണഘടനയുടെയും നല്ല വശങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് അതിനെ എടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഏറ്റവും ബൃഹത്തായ ഏറ്റവും വലിയ ഭരണഘടന നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ഭാഷയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കപ്പെട്ടു. അങ്ങനെ ഇന്ത്യ സ്വതന്ത്രയായ ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ടായി. ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഭാഷയുടെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിച്ചു. ഒരു ഫെഡറൽ സംവിധാനത്തിലൂടെ ഇന്ത്യയുടെ ഭരണം മുന്നോട്ട് പോവുകയാണ്. 47 സ്വതന്ത്രമായ അല്ലെങ്കിൽ 50 റിപ്പബ്ലിക്കായ ഇന്ത്യയുടെ പ്രയാണം അല്ലെങ്കിൽ മുന്നോട്ട് പോക്കെന്ന് പറയുന്നത് ഇന്ന് മറ്റേതൊരു രാജ്യത്തെയും അതിശയിപ്പിക്കുന്ന തരത്തിലാണ്. നമുക്കറിയാം, ബ്രിട്ടനായാലും യൂറോപ്യൻ രാജ്യങ്ങളായാലും അമേരിക്കയായാലും അവരൊന്നും തന്നെ ഒരു വിദേശാധിപത്യത്തിൻ്റെ കീഴിലും വന്ന രാജ്യങ്ങളല്ല. അവരെ ഇന്നും ആരും ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവിടെ അധിനിവേശം ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ ഇന്ത്യ എന്ന രാജ്യം 47 വരെ വിദേശ അധിനിവേശത്തിൻ്റെ അധീനതയിലായിരുന്നുവെങ്കിലും ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളിൽ 4-ാമതോ 5-ാമതോ എന്നൊക്കെയുള്ള തർക്കം നിലനിൽക്കുന്നുവെങ്കിലും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള, ഏറ്റവും കൂടുതൽ ജനാധിപത്യം വാഴുന്ന, ഏറ്റവും കൂടുതൽ ദ്രുതഗതിയിൽ പുരോഗതി പ്രാപിക്കുന്ന ഒരു രാജ്യമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ മേഖലയിലും, ശാസ്ത്ര സാങ്കേതിക വിദ്യയായാലും മറ്റുള്ള മേഖലയിലായാലും, പിന്നെ ചില മേഖലകളിൽ മാത്രം നമുക്ക് പിന്നോക്കാവസ്ഥയുണ്ട്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ ജനസംഖ്യ തന്നെയാണ്. എന്നിരുന്നാലും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് നമുക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞത് അതിനുശേഷം നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികളും അതോടൊപ്പം തന്നെ അതിനുശേഷം വന്ന നമ്മുടെ ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്ത ആൾക്കാരും ഒക്കെയുള്ള ആ മകൾ വ്യക്തികളുടെ ആ കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ചിട്ടയായ ഒരു ഭരണ സംവിധാനം കൊണ്ടുപോകുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തിയതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലിഖിത ഭരണഘടനയുടെയും ലിഖിത മറ്റെന്താ പറയേണ്ടത് നിയമ നടപടികളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. ആ ചട്ടങ്ങൾ തന്നെയാണ്, ആ ആക്ടുകൾ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഭരണഘടന തന്നെയാണ്, അല്ലെങ്കിൽ ആർട്ടിക്കിളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ എല്ലാം അതിനകത്ത് വരുന്നു. അത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുതന്നെയാണ് ഇന്ത്യയുടെ വിജയമെന്ന് പറയുന്നത്. അത് കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത്, അതായത് ജാതി മത വർഗ ഭേദമില്ലാതെ ഈ നമ്മുടെ സംവിധാനങ്ങൾ, നമ്മുടെ ഭരണഘടന, അതോടൊപ്പം തന്നെ നമ്മുടെ ഫെഡറലിസം അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം, ഇത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏതൊരു പൗരൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ സമയത്ത് നമ്മൾ നമ്മുടെ പൂർവികരായ ഇത്തരത്തിൽ ഭരണഘടന ഉണ്ടാക്കിയ ആൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ ധീരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മഹാന്മാരായ നമ്മുടെ നേതാക്കളെ നമുക്ക് അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട്. ആ അനുസ്മരണമാണ് നമ്മൾ സ്വാതന്ത്ര്യദിന ചടങ്ങിലായാലും റിപ്പബ്ലിക് ദിനത്തിലായാലും ഒക്കെ ആഘോഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഓർമ്മിക്കപ്പെടുന്നത്. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ. മൊബൈൽ 9 4
947-02-0511. ഇമെയിൽ servsanitary@gmail.com. servsanitary@ingel.